ഫുട്ബോൾ ക്രിക്കറ്റ് കളിച്ച് വല്ല ഇഞ്ചുറി ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടെങ്കിൽ ഡോക്ടർമാർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പറയും സ്കാനിങ് റിപ്പോർട്ടായിട്ട് വരാം. അതെ, ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന കോഴ്സിനെ പറ്റിയും അതിൻ്റെ സാധ്യതകളെ പറ്റിയിട്ടാണ്. CT സ്കാന്, MRI, എക്സ്റേ, ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇമേജ് എടുക്കുന്നതിനും അതുപോലെ തന്നെ രോഗം നിർണ്ണയിക്കുന്നതിനുമാണ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇത്തരം ജോലികൾ ചെയ്യുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് റേഡിയോളജിസ്റ്റ്, അതുപോലെ തന്നെ ഇമേജിംഗ് ടെക്നോളജിസ്റ്റ്. അതുമാത്രമല്ല, ഓരോ കോളേജിലും ഈ ഒരു കോഴ്സ് പല പേരിലാണ് അറിയപ്പെടുന്നത്. BSc റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, BSc റേഡിയോ തെറാപ്പി, BSc റേഡിയോളജി. സത്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 90% സിലബസും സെയിമാണ്. അതുപോലെ തന്നെ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ഈ രണ്ട് കോഴ്സ് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോളജി റേഡിയോ തെറാപ്പി എന്ന സബ്ജക്ട് മെയിനായിട്ട് പഠിക്കാനുണ്ട്. റേഡിയോ തെറാപ്പി ഒട്ടുമിക്ക ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും. ക്യാൻസർ പേഷ്യൻസിന് കീമോ റേഡിയേഷൻ കൊടുക്കുക, ഈ ഒരു സെക്ഷൻ റേഡിയോളജിയിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇമേജിംഗ് ടെക്നോളജി ആണെന്നുണ്ടെങ്കിൽ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള CT സ്കാൻ, എക്സ്റേ, MRI, ഈ ഉപകരണങ്ങളുടെ ഉപയോഗത്തെ പറ്റിയും ഉപയോഗിക്കേണ്ട രീതികളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഇനി കോഴ്സ് സംബന്ധമായ കാര്യങ്ങൾ നോക്കാം. ഇത് ഏകദേശം 3+1 ഇയർ കമ്പൾസറി ഇൻറ്റേൺഷിപ്പോടുകൂടി ഡ്യൂറേഷൻ വരുന്ന ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ +2 BioScience 50% above മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ BSc ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 വർഷത്തെ MSc കൂടി ചെയ്യാം. കേരളത്തിൽ LBS വഴിയാണ് സീറ്റും കാര്യങ്ങളും ലഭിക്കുന്നത്. ഇനി ജോബ് സെക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകൾ, അപ്പോൾ സ്കാനിങ് സെൻറ്റർ, അപ്പോൾ സ്കാനിങ് മെഷീൻ മാനുഫാക്ചറിങ് കമ്പനികൾ. അത് മാത്രമല്ല, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും വിദേശത്താണെന്നുണ്ടെങ്കിലും ഹൈ സാലറിയോടുകൂടി വർക്ക് ചെയ്യാൻ സാധിക്കുക. അതുപോലെ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കുള്ള ഒരു തംശയാണ് റേഡിയോളജി കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ റേഡിയേഷൻ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നത്. അതിനെപ്പറ്റി ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തതിന് ശേഷമാണ് ജോലി ചെയ്യുന്നത്. ഒരു കോഴ്സ് എടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ നമ്മൾ കോളേജ് എടുക്കുമ്പോഴും കാണിക്കണം. കാരണം അംഗീകാരമില്ലാത്തൊരു കോളേജ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കാൻ വളരെ പാടാണ്. ഇനി എന്തൊക്കെയാണ് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം? നിങ്ങളുടെ കോളേജിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ റേഡിയോളജി പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു റേഡിയോഗ്രാഫറായിട്ടും അതുപോലെ തന്നെ റേഡിയോ തെറാപ്പിസ്റ്റായിട്ടും ജോലി ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇമേജിംഗ് ടെക്നോളജി മാത്രം പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റേഡിയോഗ്രാഫറായിട്ട് മാത്രം വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഈ രണ്ട് കോഴ്സ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇനി നിങ്ങളുടെ കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ പിന്നെ കോളേജിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക.